നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം അവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാണെന്നും ഒരു ചായക്കടക്കാരനായ താൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നും പറയുകയുണ്ടായി. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് പോയി ഇങ്ങനെയൊക്കെ പറയുന്നതിനെ നമ്മൾ വില കുറച്ച് കാണാനോ അനാവശ്യമായി വിമർശിക്കാനോ പാടില്ല. പക്ഷേ അതിലൊരു സാമൂഹ്യ സത്യമുണ്ട്, അത് വേറൊന്നുമല്ല. അദ്ദേഹം ചായക്കടയിൽ നിന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നവർ ചായക്കടയിലാവുകയും ചായക്കടയുടെ തിണ്ണക്കിരിക്കുന്നവനെ എടുത്തിട്ടിരിക്കാൻ തുടങ്ങുകയും ചായക്കടയിൽ വെക്കുന്ന കറി ഇറച്ചിയാണെങ്കിൽ ആ വെക്കുന്നവനെ ഇടിക്കാനും തുടങ്ങിയ ഒരു പുതിയ ജനാധിപത്യം നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ചേർത്ത് പറയേണ്ടത് അത്യാവശ്യമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അമേരിക്ക സന്ദർശിക്കുന്നതും അമേരിക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതും ജോ ബൈഡനോടൊപ്പം ഇരുന്ന് വർത്തമാനം പറയുന്നതുമൊക്കെ രാജ്യത്തിന് വലിയ അഭിമാനമുള്ള കാര്യമാണ്, ഓരോ പൗരനും അഭിമാനമുള്ള കാര്യമാണ്. അമേരിക്കക്കാരനുമായി ബന്ധപ്പെടുമ്പോൾ പണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ നാട്ടിലൊക്കെ പറയുന്ന ഒരു തമാശയുണ്ട്, ഈ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുല്ലാക്കന്മാരാകട്ടെ, പൂജാരിമാരാകട്ടെ, അച്ഛന്മാരാകട്ടെ, ആരുമാകട്ടെ, അവരങ്ങോട്ട് വിളിച്ചാലും ഇങ്ങോട്ട് വിളിച്ചാലും കാശ് കൊടുക്കണമെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വന്നാലും നമ്മൾ കാശ് കൊടുക്കണം, അവരുടെ വീട്ടിലേക്ക് അവർ വിളിച്ചാലും കാശ് കൊടുക്കണം എന്ന് പറയുന്നത് പോലെ അമേരിക്കയിൽ ആര് പോയാലും അമേരിക്കൻ പ്രസിഡൻറ്റുമാരാരിവിടെ വന്നാലും ഫലത്തിൽ കൈനഷ്ടം നമുക്കാണ്, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ടേ പോവുകയുള്ളൂ. പണ്ട് ഇതിന് മുമ്പൊരു പ്രസിഡൻ്റ് ഇവിടെ വന്ന് ആമിനാത്താത്താൻ്റെ മോളാണെന്നുള്ള പാട്ടൊക്കെ കേട്ട് തിരിച്ചു പോകും വഴി നമുക്ക് ഇത്രയേ ഉള്ള ഒരു പദ്ധതി തരുമെന്ന് പറയുകയും അവസാനം ഇവിടെ കൂടിയ പണക്കാരോടൊക്കെ അമേരിക്കയിൽ വന്ന് കച്ചവടം നടത്താൻ പറയുകയും ചെയ്ത് മച്ചമ്പി അങ്ങ് പോയി. ഇപ്പോൾ പുതിയ മച്ചമ്പിയെ പോയി കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഉണർത്തി കിടുക്കി കിലുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പലരും സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, യൂട്യൂബുകളിൽ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ ആകർഷിച്ചത് ഇതൊന്നുമല്ല. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാണ് എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമായി. സത്യമാണ്, മാതാവാണ്. പക്ഷേ ഇപ്പോൾ അത് പൂത്തുല്ലസിക്കുന്ന കാര്യം ഓർത്തപ്പോൾ ഈ സ്ത്രീകളുടെ സുഖപ്രസവം എന്ന് പറയുന്നൊരു കാര്യം ഞാൻ അറിയാതെ ഓർത്തുപോയി. പ്രസവിച്ചോ? പ്രസവിച്ചു. എന്ത് പ്രസവമായിരുന്നു? സുഖപ്രസവമായിരുന്നു. ആർക്ക്? പറയുന്നവർക്കും കേൾക്കുന്നവർക്കും. കാശ് മുടക്കുന്ന ഭർത്താവിനും സുഖപ്രസവമായിരുന്നു. പക്ഷേ പ്രസവിച്ച പെൺകുട്ടിയോട് ചോദിച്ചാൽ ജീവിതത്തിൽ മറക്കാനാവാത്ത വേദന സഹിച്ചാണ് പ്രസവിച്ചത്. എന്നാൽ വേദനയില്ലാതെ പ്രസവിക്കുന്ന സിസേറിയൻ പോലെയുള്ള സംഗതികൾക്ക് സുഖപ്രസവമെന്ന് പറയില്ല. യഥാർത്ഥത്തിൽ സിസേറിയനാണ് സുഖപ്രസവം. ഈ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നത് വേദനപ്രസവം, കഷ്ടപ്പാട് പ്രസവം, ദുരിതപ്രസവം എന്നൊക്കെയാണ് പറയേണ്ടത്. എന്ന് പറയുന്നത് പോലെ ജനാധിപത്യം പൂത്തുല്ലസിക്കുന്നുണ്ട് കുറച്ച് പേർക്ക്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ജനാധിപത്യം വെല്ലുവിളി നേരിടുകയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ചായക്കടക്കാരനായ ഞാൻ ഇവിടം വരെ എത്തി. അതെപ്പോഴും അദ്ദേഹം പറയുന്നതാണ്, സത്യമാണ്. പടച്ചമ്പുരാൻ്റെ വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം ഇവിടം വരെ എത്തി. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ചെയ്യേണ്ടതെന്താ? ആ ചായക്കടത്തിണ്ണയിൽ ഇരിക്കുന്നവനെ രക്ഷപ്പെടുത്തി നല്ല നല്ല സ്ഥലത്തെത്തിക്കണം, ചായക്കട സ്വസ്ഥമായി നടത്താൻ അനുവദിക്കണം, ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്ന എല്ലാ ജാതിക്കാർക്കും സ്വസ്ഥമായി ചായ കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. പക്ഷേ സംഗതി ഇതുവല്ലോ ആണോ നടക്കുന്നത്? ധാരാളം ആളുകൾ പല പരിഷ്കാരങ്ങളിലൂടെ തകർന്ന് തരിപ്പണമായി നല്ല നല്ല സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ ചായക്കടയിലായി. കൂടാതെ ചായക്കടയുടെ തിണ്ണക്കിരിക്കുന്നവനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി ജാതി ചോദിച്ച്. കൂടാതെ ചായക്കടയിൽ പാചകം ചെയ്യുന്നത് കണ്ട് അത് ഇറച്ചിയാണെങ്കിൽ ഇടി കൊടുക്കുന്നൊരു രാജ്യവും ഉണ്ടായി. അതാണ് ചായക്കട വിശേഷം. ജനാധിപത്യത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാലോ, 8 സംസ്ഥാനങ്ങളിൽ ജയിച്ചതൊരു പാർട്ടി, ഭരിക്കുന്നത് വേറൊരു പാർട്ടി. രാഹിക്ക് രാമാനം MLA മാരൊക്കെ മറുകണ്ഠം ചാടി രാജിവെപ്പിച്ചും അല്ലാതെയുമൊക്കെ പിടിച്ചോണ്ടുപോയി. 4-5 സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ച് ശ്രമം നടത്തി നോക്കി, പക്ഷേ പരാജയപ്പെട്ടുപോയി. അങ്ങനെ അങ്ങനെ ജനാധിപത്യം സർവ അതിർത്തിയും ഭേദിച്ച് വികാര വിജൃംഭിത വിസ്ഫോടനമായി നിൽക്കുകയാണ്
നമ്മുടെ രാജ്യത്തുനിന്ന് ഇത് പറയുന്നത് കേട്ടാൽ തോന്നിപ്പോകുന്നത് കേട്ടപ്പോൾ ഉള്ളൊരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അമേരിക്കയിലൊക്കെ പോയി അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ ഈ നാട്ടിലെ സ്ഥിതി അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും ആസാമിലൊക്കെ മരിച്ചവൻ്റെ പുറത്ത് ചവിട്ടി ചാടിക്കയറി നൃത്തം ചവിട്ടുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ തൂണുകളും വല്ലാതെ ക്ഷയം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന അവിടെ നടത്തിയത്. അത് കണ്ടപ്പോൾ ഈ എൻ്റെ ഓർമ്മയിലൂടെ ചിന്തയിലൂടെ കടന്നുപോയതൊക്കെ നിങ്ങളോട് പറഞ്ഞു വന്നേ ഉള്ളൂ.